കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലംനിറ പുത്തരി നിവേദ്യത്തിനുള്ള നെല്ല് കൊയ്തെടുക്കുന്നതിനുള്ള വിത്ത് വിതച്ചു. ഹരിതക്ഷേത്രം പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്ര ചെട്ടിക്കുളത്തിന് സമീപം മൂന്ന് പറ സ്ഥലത്താണ് വിത്ത് വിതച്ചത്. ജൈവകൃഷി രീതിയിലാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, വി ആർ സുനിൽകുമാർ എം എൽ എ, മെമ്പർ എം ജി നാരായണൻ, അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത, കൃഷി വികസന ഓഫീസർ എം കെ ഉണ്ണി, ദേവസ്വം മാനേജർ എം ആർ മിനി എന്നിവർ ചേർന്ന് വിത്ത് വിതച്ചു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇല്ലംനിറ, പുത്തരി നിവേദ്യം തുടങ്ങിയവയ്ക്ക് നെൽക്കതിർ ഇനി ഇവിടെ നിന്നും ലഭ്യമാകും. കൊച്ചി ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരിതക്ഷേത്രം എന്ന് പറയുന്നൊരു പരിപാടി ഇപ്പോൾ വളരെ വിപുലമായി നടത്താൻ ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൃഷി വകുപ്പ് കൂടെ ചേർന്ന് പല പരിപാടി നടത്തുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് തുളസി കൃഷി ചെയ്യുന്നൊരു പരിപാടി ഇവിടെ നടത്തി വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയേ വേണ്ടൂ. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? യെസ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ഒ ടി ടി ബോക്സ്, ആൻഡ്രോയിഡ് ടി വി, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ ടി വി പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ.